ഹൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അലക്സ് ഇ അക്കാഡമി. ഈ ഒരു ലെക്ചറിൽ CET 401 ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചേഴ്സിലെ സെക്കൻഡ് മൊഡ്യൂളിലെ തേർഡ് ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ഡിസൈൻ ഓഫ് ടെൻഷൻ മെമ്പേഴ്സാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഡിസൈൻ ഓഫ് ടെൻഷൻ മെമ്പറിൻ്റെ ഫസ്റ്റ് പ്രോബ്ലം, ഫസ്റ്റ് ഡിസൈൻ പ്രോബ്ലമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ലെങ്തി ആയിട്ടാണ് എടുത്തു പോയത്. അത് കാരണം ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്ന ബോൾട്ടഡ് കണക്ഷൻ ആണെങ്കിലും വെൽഡഡ് കണക്ഷൻ ആണെങ്കിലും അതിൽ പഠിക്കുന്ന കൺസെപ്റ്റ്, ഇക്വേഷൻ, ഡിസൈൻ സ്റ്റെപ്പുകളെല്ലാം തന്നെ നമ്മൾ ഈ മൊഡ്യൂൾ 2 ഡിസൈനിലും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ മൊഡ്യൂൾ 1 നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം, മനസ്സിലായിട്ടുണ്ടെങ്കിൽ മൊഡ്യൂൾ 2 നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ഡിസൈൻ മുതൽ അങ്ങോട്ട് എല്ലാ പ്രോബ്ലംസും നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. ജസ്റ്റ് ആ പ്രൊസീജിയർ മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 1 ഏകദേശം നോക്കിയിട്ട് വേണം മൊഡ്യൂൾ 2 നിങ്ങൾ ഡിസൈൻ ചെയ്യാൻ തുടങ്ങാൻ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഡിറ്റർമൈൻ ദ ഡിസൈൻ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ് 120x8mm വിച്ച് ഈസ് കണക്റ്റഡ് ടു 12mm തിക് ഗസറ്റ് പ്ലേറ്റ് വിത്ത് ബോൾട്ട് ഹോൾ ആസ് ഷോൺ ഇൻ ഫിഗർ. FY = 250 MPa, FU = 400 MPa. അസ്യൂം ബോൾട്ട് ഡയമീറ്റർ 16mm. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് തന്നേക്കുന്ന പ്ലേറ്റ്, പ്ലേറ്റിൻ്റെ ഡയമെൻഷൻ 180x8mm. ഇതാണ് 180x8mm ഉള്ള പ്ലേറ്റ്. 180 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബ്രെഡ്ത്ത് ആണ്, ഇതിൻ്റെ ബാക്കിലേക്കുള്ള തിക്നെസ് ആണ് എന്ത്, 8mm എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഒരു 12mm ഗസറ്റ് പ്ലേറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാ, ഇതാണ് ഗസറ്റ് പ്ലേറ്റ്, ഇതിൻ്റെ തിക്നെസ് ആണ് 12, ഈ കാണുന്ന തിക്നെസ് ആണ് 12mm. ഇപ്പോൾ 12mm ഗസറ്റ് പ്ലേറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി പ്ലേറ്റിൻ്റെ സ്ട്രെങ്ത്, അൾട്ടിമേറ്റ് സ്ട്രെങ്ത്ത് 400 MPa. MPa എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്ടൺ പെർ mm² തന്നെയാണ്. അപ്പോൾ അവിടെ കൺഫ്യൂഷനൊന്നും വേണ്ട. MPa എന്ന് പറയുമ്പോൾ ആക്ച്വലി 10⁶ ന്യൂട്ടൺ പെർ m² ആണ്. അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1 N/mm² എന്ന് തന്നെ വരും. അപ്പോൾ ഇവിടെ നമുക്ക് വേറെ യൂണിറ്റ് കൺവേർഷൻ്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ FY = 250 MPa. ബോൾട്ടിൻ്റെ ഡയമീറ്റർ 16mm ആണ്. ഓക്കെ, ഇനി ഫിഗറിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഫിഗറിൽ ഈ ബോൾട്ടുകൾ തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് 60 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് ഗേജ് ലെങ്ത്. ഇനി ഈ ഡയറക്ഷനിൽ ലോഡിൻ്റെ ഡയറക്ഷൻ ഇതാണ്, ഇതാണ് ലോഡിൻ്റെ ഡയറക്ഷൻ. ഈ ലോഡിൻ്റെ ഡയറക്ഷനിൽ ബോൾട്ടിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് 60 ആണ്, അതായത് പിച്ച് 60 ആണ്. അതുപോലെ ബോൾട്ട് മുതൽ പ്ലേറ്റിൻ്റെ എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ്, എൻഡ് അല്ലെങ്കിൽ എഡ്ജ് ഡിസ്റ്റൻസ് 30mm ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഫിഗർ ചെയ്യുന്ന കിട്ടും. ഓക്കെ, അപ്പോൾ ഡിസൈൻ ഈസ് ആസ് പെർ IS 800/2007. നമ്മളെല്ലാം തന്നെ IS 800 കോഡിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഗിവൺ ഡാറ്റാസ് ഒന്ന് എഴുതാം. ഇതിൽ പ്ലേറ്റിൻ്റെ ഡയമെൻഷൻ 120x8mm ആണ്, ബ്രെഡ് ഓഫ് ദ പ്ലേറ്റ് 120, തിക്നെസ് ഓഫ് ദ പ്ലേറ്റ് 8mm, പ്ലേറ്റിൻ്റെ ഈൽഡ് സ്ട്രെസ് 250 N/mm², അൾട്ടിമേറ്റ് സ്ട്രെസ് 400 N/mm², ബോൾട്ടിൻ്റെ ഡയമീറ്റർ സ്മോൾ ഡി 16mm ആണ്. ഇത് വെച്ചിട്ട് ബോൾട്ട് ഹോളിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാം. ഡയമീറ്റർ ഓഫ് ബോൾട്ട് ഹോൾ D0 = ഡയമീറ്റർ ഓഫ് ബോൾട്ട് പ്ലസ് എ ക്ലിയറൻസ് ഡിസ്റ്റൻസ്. അപ്പോൾ ഡയമീറ്റർ ഓഫ് ബോൾട്ട് ഹോൾ, സോറി, ബോൾട്ട് 16 ആണ്, ക്ലിയറൻസ് എത്രയാണെന്ന് അറിയാനായിട്ട് പേജ് നമ്പർ 73 table 19 എടുക്കുക. ഇതാണ് table 19. അപ്പോൾ ഇവിടെ 16 to 22 ആണ് നമ്മുടെ ബോൾട്ട് സൈസ് എങ്കിൽ ക്ലിയറൻസ് കൊടുക്കേണ്ടത് 2 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 16 ആണ് ബോൾട്ടിൻ്റെ ഡയമീറ്റർ, അതുകൊണ്ട് അവിടെ കൊടുക്കേണ്ട ക്ലിയറൻസ്, സ്റ്റാൻഡേർഡ് ക്ലിയറൻസ് 2mm ആണ്. ദെയർഫോർ ഡയമീറ്റർ ഡി പ്ലസ് ക്ലിയറൻസ് ഇസ് ഈക്വൽ ടു 16 + 2 = 18. അപ്പോൾ ബോൾട്ട് ഹോളിൻ്റെ ഡയമീറ്റർ നമുക്ക് 18mm എന്ന് കിട്ടും. ഇത്രയാണ് നമുക്ക് ഗിവൺ ഡാറ്റാസിൽ എഴുതാൻ പറ്റുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഡിസൈനിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു ഈൽഡിങ് ഓഫ് ഗ്രോസ് സെക്ഷൻ. അപ്പോൾ നമ്മുടെ മെമ്പറിൻ്റെ ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു ഈൽഡിങ് ഓഫ് ഗ്രോസ് സെക്ഷൻ, TDG. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ച ഇക്വേഷനാണ്. TDG = AGFI/γm. page 32 clause 6.2 ഇക്വേഷൻ. ഇതാണ് page 32 clause 6.2, ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു ഈൽഡിങ് ഓഫ് ഗ്രോസ് സെക്ഷൻ, TDG = AGFI/γm, വേർ AG ഇസ് ദ ഗ്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് പ്ലേറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു B × T. FY ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 250, γm ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ്, table 5E എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യം γm എത്രയാണ് നോക്കാം. ഇതാണ് table 5, page 30. γm വാല്യൂ 1.1 ആണ്. ഓക്കെ,
അപ്പോൾ ഗാമ എം ഒ 1.1 കിട്ടി, എഫ് ഐ 250 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എ ജി എന്ന് പറഞ്ഞാൽ ബി ഇൻറ്റു ടി ആണ്. അപ്പോൾ നമുക്ക് തന്നേക്കുന്ന പ്ലേറ്റിൻ്റെ ബ്രെഡ്ത്ത് 120 ഇൻറ്റു ടി 8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ ജിക്ക് വരാം 120 ഇൻറ്റു 8, എഫ് ഐക്ക് വരാം 250, ഗാമ എം ഒക്ക് വരാം 1.1. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 218.18 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് സ്ട്രെങ്ത് ആയിട്ടുള്ള ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു ഈൽഡിംഗ് നമുക്ക് ടി ഡി ജി 218.18 എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്തത് സ്റ്റെപ്പ് നമ്പർ 2. സ്റ്റെപ്പ് നമ്പർ 2, ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു റപ്ചർ ഓഫ് ക്രിട്ടിക്കൽ സെക്ഷൻ. ഇതും ഓൾറെഡി നമ്മൾ പഠിച്ച ഇക്വേഷനാണ്. ടി ഡി എൻ ഇസ് ഈക്വൽ ടു 0.9 എ എൻ എഫ് യു ഡിവൈഡഡ് ബൈ ഗാമ എം എൽ. എഗെയിൻ പേജ് നമ്പർ 32 ക്ലോസ് 6.3.1 ഇതാണ് ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു റപ്ചർ ഓഫ് ക്രിട്ടിക്കൽ സെക്ഷൻ. 6.3.1 ടി ഡി എൻ ഇസ് ഈക്വൽ ടു 0.9 എ എൻ എഫ് യു ഡിവൈഡ് ബൈ ഗാമ എം എൽ. എഗെയിൻ ഗാമ എം എൽ ടേബിൾ 5 നിന്ന് കിട്ടും. എഫ് യു എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ആണ്, 400 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എ എൻ എന്ന് വെച്ചാൽ നെറ്റ് എഫക്റ്റീവ് ഏരിയ ഓഫ് ദ മെമ്പർ. ഓക്കെ, അപ്പോൾ നെറ്റ് എഫക്റ്റീവ് ഏരിയ ഓഫ് ദ മെമ്പറിൻ്റെ ഇക്വേഷൻ വീണ്ടും നമുക്ക് അടുത്ത പേജിൽ തന്നിട്ടുണ്ട്, പേജ് നമ്പർ 33 തന്നിട്ടുണ്ട്. ഇതാണ് എ എൻ ഇൻ്റെ ഇക്വേഷൻ. ബി ഇൻറ്റു എൻ ഇൻറ്റു ഡി എച്ച് പ്ലസ് ഒരു ടേം ഇൻറ്റു ടി. ഓക്കെ, അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 1 പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ടേം വരുന്നത്, ഈ ഒരു ടേം നമുക്ക് ഈ ക്വസ്റ്റ്യനിലില്ല. ബോൾട്ട് സിക്സ് ആക്ക് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിലാണ്, ഇങ്ങനെ സിക്സ് ആക്ക് ആയിട്ട് റോ അല്ലാതെ തന്നിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ഈ ഒരു ടേം എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈ ടേം വരുന്നില്ല. അപ്പോൾ ബാക്കി പോയിട്ട് എന്തുണ്ട്? എ എൻ ഇസ് ഈക്വൽ ടു ബി മൈനസ് എൻ ഇൻറ്റു ഡി നോട്ട് ബോൾട്ട് ഹോളുടെ ഡയമീറ്റർ ഇൻറ്റു ടി. ഇത്ര മാത്രമാണ് നമുക്ക് ഇക്വേഷനിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. വേറെ എൻ ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു എൻ ഇൻറ്റു ഡി നോട്ട്. ഡി നോട്ട് എന്ന് വെച്ചാൽ ബോൾട്ട് ഹോളിൻ്റെ ഡയമീറ്റർ ഇൻറ്റു ടി. അപ്പോൾ ബി എന്ന് പറയുമ്പോൾ 120, പ്ലേറ്റിൻ്റെ ബ്രെഡ്ത്ത്, എൻ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ബോൾട്ട് ഇൻ ക്രിട്ടിക്കൽ സെക്ഷൻ. ഇവിടെ നമുക്ക് പ്ലേറ്റിൽ 3, 6 ബോൾട്ടാണ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന സെയിം ഫിഗറാണ് ഞാൻ ഇവിടെ വരച്ചേക്കുന്നത്. ഇതാ, ഇത് മാത്രം ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വരച്ചാൽ. ഓക്കെ, ഇവിടെ നമുക്ക് ബോൾട്ട് ഫെയിലിയർ ആകുന്നു. ഈ ലോഡിന് പെർപ്പെൻഡിക്കുലർ ഡയറക്ഷനിൽ ഈ ബോൾട്ടിൻ്റെ ലൈനിൽ ഈ പ്ലേറ്റ് പൊട്ടിപ്പോകുന്നതാണ് ക്രിട്ടിക്കൽ സെക്ഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ ക്രിട്ടിക്കൽ സെക്ഷൻ ഇതാ ഇവിടെ വരക്കാം. ഫസ്റ്റ് ക്രിട്ടിക്കൽ സെക്ഷൻ ഇത് ഫെയിലായി പോവാം, സെക്കൻഡ് ക്രിട്ടിക്കൽ സെക്ഷൻ ഇത്, തേർഡ്. ഈ കേസ് 1, 2, 3 ഏത് സെക്ഷൻ എടുത്താലും ഇവിടെ നമ്പർ ഓഫ് ബോൾട്ട് വരുന്നത് 2 ആണ്. ഓക്കെ, ഇത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചതാണ്. ഇവിടെ ക്രിട്ടിക്കൽ സെക്ഷനിൽ പ്ലേറ്റ് ഫെയിലിയർ ആവുന്നതെന്ന് വെച്ചാൽ ലോഡിന് പെർപ്പെൻഡിക്കുലർ ഡയറക്ഷനിൽ ബോൾട്ട് ലൈനിലൂടെ പൊട്ടിപ്പോവാം. അപ്പോൾ ഈ 1-1 എന്ന് പറയുന്ന സെക്ഷനിൽ വേണമെങ്കിൽ പ്ലേറ്റ് പൊട്ടിപ്പോവാം, അതല്ലെങ്കിൽ 2-2 എന്ന് പറയുന്ന ഈ ഒരു ബോൾട്ടിന് അക്രോസ് ആയിട്ട് പ്ലേറ്റ് പൊട്ടിപ്പോവാം, അതും അല്ലെങ്കിൽ 3-3 എന്ന് പറയുന്ന ഈ സെക്ഷനിൽ ബോൾട്ട് പൊട്ടിപ്പോവാം. ഇതിൽ ഏത് സെക്ഷൻ എടുത്താലും എന്താണ് നമ്പർ ഓഫ് ബോൾട്ട് ഹോൾ, എൻ ഇസ് ഈക്വൽ ടു എത്രയാണ്? 2 ആണ് വരുന്നത്. അപ്പോൾ എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബോൾട്ട് ഹോൾ ഇൻ ക്രിട്ടിക്കൽ സെക്ഷൻ. ഇനി ഡി നോട്ട് എന്ന് വെച്ചാൽ ബോൾട്ട് ഹോളിൻ്റെ ഡയമീറ്റർ ആണ്. സ്റ്റെപ്പ് നമ്പർ 1 നമ്മൾ കണ്ടുപിടിച്ച് 18 ആണ്. ടി എന്ന് പറഞ്ഞാൽ പ്ലേറ്റിൻ്റെ തിക്നെസ്, 8. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 672 mm² എന്ന് കിട്ടും. അപ്പോൾ എ എന്നിൻ്റെ വാല്യൂ കിട്ടി. എഫ് യു നമുക്ക് ഓൾറെഡി അറിയാം 400 Nm² ആണ്. ഗാമ എം എൽ 1.25 ആണ്. ഇപ്പോൾ ഗാമ എം എൽ എവിടെ നിന്ന് കിട്ടും? ഗാമ എം എൽ നമുക്ക് നമ്മുടെ പേജ് നമ്പർ 30 ടേബിൾ 5 എന്ന് കിട്ടും. ഗാമ എം എൽ എന്ന് പറയുമ്പോൾ ഇതാണ് ഗാമ എം എൽ വാല്യൂ 1.25. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വാല്യൂസ് എല്ലാം കിട്ടും. വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എ എൻ്റെ വാല്യൂ, എഫ് യുടെ വാല്യൂ, ഗാമ എം എൻ്റെ വാല്യൂ ഇതെല്ലാം എടുത്തിട്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0.9 ഇൻറ്റു എ എൻ എഫ് യു ഡിവൈഡ് ബൈ ഗാമ എം എൽ. സോൾവ് ചെയ്യുമ്പോൾ 193.54 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ സ്ട്രെങ്ത്തായ ടി ഡി എന്നും കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്പർ 4, ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു ബ്ലോക്ക് ഷിയർ. അപ്പോൾ ബ്ലോക്ക് ഷിയർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബോൾട്ട് ലൈൻ വെച്ചിട്ട് ഒരു ബ്ലോക്ക് മൊത്തത്തിൽ ഇളകി പോകുന്ന പ്രോസസ്സാണ് ബ്ലോക്ക് ഷിയർ ഫെയിലിയർ. അതായത് ഇപ്പോൾ നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ ഫിഗർ എടുക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു ബ്ലോക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഒരു ബ്ലോക്ക് മൊത്തത്തിൽ ഇളകി പോകും, ബാക്കി പോയിട്ട് ഈ പോർഷൻ മാത്രം റിമെയിൻ ചെയ്യും. അപ്പം അങ്ങനെ ഒരു ബ്ലോക്ക് മൊത്തത്തിൽ ബോൾട്ട് ലൈനിൻ്റെ കൂടെ ഫെയിലിയർ സംഭവിച്ചിട്ട് ഒരു ബ്ലോക്ക് ഇളകിപ്പോകുന്നതിനെയാണ് ബ്ലോക്ക് ഷിയർ ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് മനസ്സിലാണെന്നുണ്ടെങ്കിൽ ഈ ബ്ലോക്ക് ഷിയർ ഫെയിലിയറിൻ്റെ ഫിഗർ ഒന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇതാണ് നമുക്ക് തന്നേക്കുന്ന പ്ലേറ്റ്. ഈ പ്ലേറ്റിൻ്റെ ബ്രെഡ്ത്ത് 120 ആണ്. ഓക്കെ, ഇനി അടുത്തത് ഇത് മുതൽ എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് 30, ബോൾട്ടുകൾ തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് 60. അതുപോലെ ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സെൻറ്റർ ടു സെൻറ്റൻസും 60 ആണ്.
ഇനി നമുക്ക് ഈ ഫെയിലിയർ സംഭവിക്കുന്നത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ ബോൾട്ടിൻ്റെ അകത്തുകൂടി ബോൾട്ടിൻ്റെ സെൻറ്റർ ടു സെൻറ്ററിലൂടെ പാസ് ചെയ്ത് ഇങ്ങനെ ഒരു സെക്ഷൻ, ഞാൻ ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന സെക്ഷൻ ഈ മൊത്തം പ്ലേറ്റിൽ നിന്ന് അടർന്നു പോകും, ബ്ലോക്ക് മൊത്തത്തിൽ അടർന്നു പോകും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ബ്ലോക്ക് മൊത്തത്തിൽ സെപ്പറേറ്റ് ചെയ്ത് കിട്ടുന്ന ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു 3D വ്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ അറിയാം, ഇത് ഇവിടെ വന്നു, ഇവിടെ ഒരു ബോൾട്ട് ഉണ്ടായിരുന്നു അല്ലേ, ഈ കാണുന്ന ബോൾട്ടിൻ്റെ ബോൾട്ട് പോയിട്ട് ബാക്കിയുള്ള പോർഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആക്ച്വലി ഇതിൻ്റെ അകത്തൊരു ബോൾട്ട് ഉണ്ടായിരുന്നു, ആ ബോൾട്ട് പൊട്ടിപ്പോയി, അല്ലെങ്കിൽ ആ ബോൾട്ട് പോയി ബാക്കിയുള്ള പീസാണിത്. അതുപോലെ ഇവിടെ വന്ന് ഇവിടെ ഒരു ബോൾട്ട് ഉണ്ടായിരുന്നു, അത് പോയി. ഇവിടെ വരുമ്പോൾ ഒരു ക്വാർട്ടർ പോർഷൻ മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരു ഫുൾ ബോൾട്ട് ഉണ്ടായിരുന്നു, അതിൻ്റെ പകുതിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഫുൾ ബോൾട്ട് ഉണ്ടായിരുന്നു, അതിൻ്റെ പകുതിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഫുൾ ബോൾട്ട് ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു ക്വാർട്ടർ പോർഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതാ ഈ ക്വാർട്ടർ പോർഷനാണ് വരുന്നത്. എന്തുകൊണ്ടാണ് ക്വാർട്ടർ പോർഷൻ വരുന്നത്? ഇവിടെ നോക്കിയറിയാം, ഒരു ഈ ഫുൾ ബോൾട്ടിൻ്റെ നടുക്കൂടിയാണ് ഇവിടെ പോകുന്നത്. ഈ ഫുൾ ബോൾട്ടിൻ്റെ നടുക്കൂടിയാണ് ഇവിടെ പോകുന്നത്. ഈ ഫുൾ ബോൾട്ടിൻ്റെ ഇതാ നടുക്ക് വന്നിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഒരു ഫുൾ ബോൾട്ടിൻ്റെ ഒരു ക്വാർട്ടർ പോർഷൻ മാത്രമേ കട്ട് ചെയ്ത് വരുന്നുള്ളൂ, ബാക്കി ഇതങ്ങ് സ്പ്ലിറ്റ് ചെയ്ത് ഈ പീസിൻ്റെ കൂടെയാണ് പോകുന്നത്. ഓക്കെ, അതേപോലെ തന്നെയാണ് താഴെ. ഇവിടെ എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് ഈ താഴെയും സംഭവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 3D ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഡയമെൻഷൻസ് ഞാനിവിടെ ഒന്ന് കാണിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡയമെൻഷൻ 60 ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എക്സാക്ട്ലി ദ ഈ ഒരു ഡയമെൻഷൻ 60 ആണ്. ഇനി അടുത്തത് ഇവിടെ നിന്ന് ഇവിടം വരെ 30, ഇവിടെ നിന്ന് നമ്മുടെ 60, ഇവിടെ നിന്ന് ഇവിടം വരെ 60. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 150 ആയിരിക്കും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 150 ആയിരിക്കും. ഇനി അടുത്തത് ഇതിൻ്റെ ബാക്കിലേക്ക് ഈ പ്ലേറ്റിൻ്റെ തിക്നെസ് ഉണ്ട് അല്ലേ, ഇതിൻ്റെ തിക്നെസ് എത്രയായിരുന്നു? 8 mm. അപ്പോൾ ഈ പ്ലേറ്റിൻ്റെ തിക്നെസ്സാണ് 8. അപ്പോൾ ആ ഡയമെൻഷൻസാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. ശ്രദ്ധിക്കുക, ഈ പ്ലേറ്റിൻ്റെ ഇത് 60, ഈ ഒരു ഡയമെൻഷൻ 150, തിക്നെസ് 8. തിക്നെസ്സിൽ മാറ്റമൊന്നുമില്ല. ഇനി ബോൾട്ട് ഹോളിൻ്റെ ഡയമീറ്റർ എത്രയായിരുന്നു? 18 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഈ ചെറിയ പ്രൊജക്ഷൻ്റെ ഈ ഒരു ലെങ്ത് എത്രയായിരിക്കും? 18 തന്നെയായിരിക്കും. കാരണം ഇതായിരുന്നു ബോൾട്ട് ഹോൾ. അപ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഡയമെൻഷൻ അല്ലേ, അത് തന്നെയാണ് 80. അപ്പോൾ ഇവിടെയും ഈ ഹോളിൻ്റെ ഡയമെൻഷൻ 80 ആണ്. ഇവിടെ വരുമ്പോൾ എന്താണ്? ക്വാർട്ടർ പോർഷനേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫുൾ സർക്കിളിൻ്റെ ഒരു ക്വാർട്ടർ പോർഷനാണ് പോയത്. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ 18 അതിൻ്റെ ഡയമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടം വരെ എത്രയായിരിക്കും? 9 ആയിരിക്കും. അതുകൊണ്ട് ഈ ഡയമെൻഷൻ 9 ഉള്ളൂ, ഈ ഒരു ചെറിയ ലെങ്ത് 9 ഉള്ളൂ. ഈ ഫിഗർ നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ മാത്രം അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക. അതല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് ഒന്നുകൂടി കണ്ട് വരച്ച് നോക്കുക. ഇത് ഓക്കെ ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പുകളെല്ലാം വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ഫുൾ പ്ലേറ്റിൽ നിന്ന് ഈ സെക്ഷൻ, ഈ സെക്ഷൻ ഞാൻ ജസ്റ്റ് ഒരു പേര് കൊടുത്തിട്ടുണ്ട്, 1, 2, 3, 4. ഈ പോർഷനാണ് ബ്ലോക്ക് ഇളകി പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ ആ 1, 2, 3, 4 എന്ന് പറയുന്ന ബ്ലോക്കിനെ പുറത്തേക്ക് എടുത്താൽ കിട്ടുന്ന പീസാണിത്. ഇനി ബാക്കി ഈ പ്ലേറ്റിൽ നിന്ന് ഈ 1, 2, 3, 4 എന്നുള്ള ബ്ലോക്ക് പുറത്തേക്ക് എടുത്താൽ ബാക്കി കിട്ടുന്ന മെറ്റീരിയലാണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് ഇളകി പോയതിന് ശേഷം ബാക്കിയുള്ളതാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ലോഡ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ ഇതാണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഒരു പീസ്, ഈ പീസാണ് ഈ കാണുന്നത്. ഈ ഒരു പീസ് പുറത്തേക്ക് ഇളകിയാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഷിയർ സംഭവിക്കുന്ന പ്ലെയിൻ ഏതാണ്? ഷിയർ എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ട് ഫോഴ്സുകൾ സർഫസിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു ഫോഴ്സാണ് ഷിയർ ഫോഴ്സ് അല്ലേ. അപ്പോൾ ഇവിടെ ഷിയർ സംഭവിക്കുന്നത് ഇങ്ങനെ ഒരു ബ്ലോക്ക് പുറത്തേക്ക് പോകുമ്പോൾ ഈ സർഫസ് അല്ലേ, ഇവിടെ ഒരു ഷിയർ പ്ലെയിൻ ഉണ്ട്, ഇവിടെ ഒരു ഷിയർ പ്ലെയിൻ ആക്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു ഷിയർ പ്ലെയിൻ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഷിയർ ഫോഴ്സ് കിട്ടുന്നത് 1, 2 എന്ന് പറയുന്ന പ്ലെയിനിലാണ്. അതായത് ഈ മുകളിലത്തെ ഫിഗർ എടുത്ത ഈ സർഫസിലാണ് ഷിയർ സംഭവിക്കുന്നത്. ഇതേപോലെ തന്നെ താഴത്തുണ്ട്, താഴത്തും ഒരു പ്ലെയിൻ ഉണ്ട്, നമുക്കിത് കാണാൻ പറ്റില്ല, അകത്തായിരിക്കും. ഈ രണ്ട് റെഡ് കളറിൽ ഞാൻ ഷെയ്ഡ് ചെയ്തേക്കുന്ന അവിടെയാണ് ഷിയർ സംഭവിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു ബ്ലോക്ക് പുറത്തേക്ക് ഇളകി വരുമ്പോൾ ഈ ഒരു സർഫസും ഈ ഒരു സർഫസും തമ്മിൽ എന്തുണ്ടാവും? ഷിയർ ഉണ്ടാവും അല്ലേ, ഷിയർ ചെയ്ത് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ രണ്ട് ഷിയർ പ്ലെയിൻ വരുന്നത് 1, 1 എന്ന് പറയുന്ന, സോറി, 1, 2 എന്ന് പറയുന്ന സെക്ഷനിലും 4, 3 എന്ന് പറയുന്ന സെക്ഷനിലുമാണ്. അപ്പോൾ അത് ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ ഷിയർ സംഭവിക്കുന്നുണ്ട്,
ഈ ഒരു ഏരിയയിലും ഷിയർ സംഭവിക്കുന്നുണ്ട്. ഇനി ടെൻഷൻ എവിടെ നോക്കാം. ഇങ്ങനെ ഒരു പീസ് ഇളകി പുറത്തേക്ക് പോകുമ്പോൾ എവിടെ ടെൻഷൻ വരും? ഈ 2-3 എന്ന് പറയുന്ന ഈ പ്ലെയിനിൽ ടെൻസൈൽ ഫോഴ്സ് ആയിരിക്കും വരുന്നത് അല്ലേ. ഇത് പുറത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ടെൻസൈൽ ഫോഴ്സ് ഇവിടെ വരും. അപ്പോൾ 2-3 എന്ന് പറയുന്ന പ്ലെയിൻ ഇതാണ്. ഈ 2-3 എന്ന് പറയുന്ന ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന പ്ലെയിനിൽ എന്തുണ്ടാവും? ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് നിങ്ങൾ ഈ ഒരു ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു ബ്ലോക്ക് ഷിയറിൽ ഫസ്റ്റ് മനസ്സിലാക്കി ചെയ്യുന്നത്. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈ രീതിയിലൊന്ന് ഫിഗർ വരച്ച് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ പിടികിട്ടും. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ നമുക്ക് ബ്ലോക്ക് ഷിയർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TDB ആണ്. ബ്ലോക്ക് ഷിയർ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ TDB ആണ്. അതിന് രണ്ട് ഇക്വേഷനുണ്ട്. TDB1 ഉണ്ട്, TDB2 ഉണ്ട്. ഇതിന് ഇക്വേഷൻ നമ്പർ A എന്നും ഇതിന് ഇക്വേഷൻ നമ്പർ B എന്നും കൊടുക്കാം. ഇത് കാണാപ്പാടം പഠിക്കേണ്ട, പേജ് 33 ക്ലോസ് 6.4.1 ഓക്കെ. നമുക്കൊന്ന് നോക്കാം, ഇതാണ് പേജ് 33. TDB രണ്ട് ഇക്വേഷൻ, ഇത് TDB1 എന്നും ഇത് TDB2 എന്നും കൊടുക്കുക. ഈ ഇക്വേഷനാണ് ഞാൻ അവിടെ എടുത്ത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് പറയാം. ഇത് നിങ്ങൾ പുതിയതായിട്ട് പഠിക്കുന്നതാണ്, ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചതല്ല. AVG ഇൻറ്റു FY ഡിവൈഡ് ബൈ √3 ഇൻറ്റു Γmo പ്ലസ് 0.9 ATN FU ഡിവൈഡ് ബൈ Γml. ഇതിൻ്റെ അകത്ത് ഈ Γmlഉം Γmo ഒക്കെ നമുക്കറിയാം, FUയും FYയും നമുക്കറിയാം. പുതിയതായിട്ട് നമ്മൾ പഠിച്ച ടേം AVGയും ATN ആണ്. അടുത്ത ഇക്വേഷനിൽ 0.9 AVN FU ഡിവൈഡ് ബൈ √3 Γml പ്ലസ് ATG FY ഡിവൈഡ് ബൈ Γmo. ഇവിടെയും Γmo, Γml, FU, FY ഇതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ടേംസ് ആണ്. പുതിയതായിട്ട് നമ്മൾ പഠിക്കുന്ന ടേം AVNഉം ATGയും ആണ്. അപ്പോൾ ഇതെന്താണെന്ന് ആദ്യം നോക്കാം. ഇനി ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2, TDB1 TDB2 കണ്ടുപിടിക്കുക. അതിനുശേഷം ബ്ലോക്ക് ഷിയർ സ്ട്രെങ്ത് TDB ഈസ് ടേക്കൺ ആസ് സ്മോളർ ഓഫ് TDB1 ആൻഡ് TDB2. ഈ രണ്ട് വാല്യൂ കണ്ടുപിടിച്ചിട്ട് അതിലേറ്റവും ചെറിയ വാല്യൂവിനെയാണ് നമ്മൾ ബ്ലോക്ക് ഷിയർ സ്ട്രെങ്ത് TDB ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് Γmo, Γml, Γmo 1.1 എന്നും Γml 1.2 എന്നും കിട്ടും. പേജ് 30 ടേബിൾ 5 ഓക്കെ. ദാ Γmo 1.1 Γml 1.2 പേജ് 30 ടേബിൾ 5 ഓക്കെ. ഇനി FU 400, FY 250 ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അറിയേണ്ട ടേംസ്, ഒന്ന് AVG എന്ന് വെച്ചാൽ ഗ്രോസ് ഏരിയ ഇൻ ഷിയർ പാരലൽ ടു ഫോഴ്സ്. അപ്പോൾ ഷിയർ സംഭവിക്കുന്ന ഏരിയ, അവിടെയുള്ള ഗ്രോസ് ഏരിയ എടുക്കണം. AVG എന്ന് വെച്ചാൽ ഷിയർ സംഭവിക്കുന്ന പ്ലെയിനിൻ്റെ ഗ്രോസ് ഏരിയ. ഇപ്പം ഞാൻ പറഞ്ഞു ഏത് പ്ലെയിനിലാണ് ഇവിടെ ഷിയർ സംഭവിക്കുന്നത്. ഷിയർ സംഭവിക്കുന്നത് 1, 2, 3, 4. അപ്പോൾ ഈ പ്ലെയിനിലാണ്. അപ്പോൾ 1, 2 എന്ന് പറയുന്ന പ്ലെയിൻ ഇതാണ്. ഞാൻ ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന ഏരിയ എടുക്കണം, അതിൻ്റെ ഗ്രോസ് ഏരിയ. അതുപോലെ 4-3 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ താഴെയുള്ള ഏരിയ. ഈ രണ്ട് പ്ലെയിനിലാണ് ഷിയർ സംഭവിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഗ്രോസ് ഏരിയ ഓഫ് ഷിയർ എടുക്കാനായിട്ട് ഒരു ഏരിയ കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു 2 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് AVG. അപ്പോൾ AVG ഇസ് ദ ഗ്രോസ് ഏരിയ ഇൻ ഷിയർ പാരലൽ ടു ഫോഴ്സ്. ഇവിടെ സെക്ഷൻ 1, 2 സെക്ഷൻ 3, 4 ഷിയർ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടുത്തെ ഏരിയ എടുക്കാനായിട്ട് എന്ത് ചെയ്യാം? ഇതാ ഇതിൻ്റെ ഏരിയ. ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? 150 × 8. 150 എങ്ങനെ കിട്ടി? 30, 60, 60 ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ ഈ ഒരു ലെങ്ത് കിട്ടും. ഇതിൻ്റെ ബാക്കിലേക്കുള്ള തിക്നെസ് 8 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, പ്ലേറ്റിൻ്റെ തിക്നെസ്. അപ്പോൾ ഇവിടെ ഗ്രോസ് ഏരിയ എടുക്കുന്നത്. അപ്പോൾ ഗ്രോസ് ഏരിയ എടുക്കുമ്പോൾ ഈ ഹോളുകളൊന്നും കൺസിഡർ ചെയ്യണ്ട. ഇവിടെ നമ്മൾ ബോൾട്ടിൻ്റെ ഹോളുകളൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ AVG എന്നാണ് പറഞ്ഞത് അല്ലേ, AVG. അപ്പോൾ AVGയുടെ ഇന്ന് ഗ്രോസ് ഏരിയ. ഗ്രോസ് ഏരിയ എന്ന് പറയുമ്പോൾ ഇവിടെ ബോൾട്ട് ഹോളൊന്നും എടുക്കേണ്ട. ഏത് പ്ലെയിൻ ആണോ, 1-2 ആണെങ്കിൽ 1-2 പ്ലെയിൻ ഏതാണോ അതിൻ്റെ ഫുൾ ഏരിയ എടുക്കുക. അപ്പോൾ 150 × 8 ഇൻറ്റു 2 ചെയ്യാൻ കാരണം എന്താണ്? 1, 2, 3, 4 ഉണ്ട്, രണ്ട് പ്ലെയിൻ ഉണ്ട് അല്ലേ. ദാ ഈ പ്ലെയിൻ്റെ ഏരിയയാണ് 150 × 8. സിമിലർലി താഴെ ഒരു പ്ലെയിൻ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇൻറ്റു 2 എടുത്തു. അപ്പോൾ AVG കിട്ടിയല്ലോ, 150 × 8 × 2 സോൾവ് ചെയ്യുമ്പോൾ 2400 mm² എന്ന് കിട്ടും. അടുത്തത് AVN. AVN എന്ന് വെച്ചാൽ സെയിം തന്നെ, കൺസെപ്റ്റ് സെയിം തന്നെ, ഷിയർ പ്ലെയിൻ തന്നെയാണ്. ഷിയർ പ്ലെയിൻ എന്ന് പറയുമ്പോൾ സെക്ഷൻ 1, 1, സെക്ഷൻ 3, 4 ആണ്. പക്ഷേ ഗ്രോസ് ഏരിയയ്ക്ക് പകരം നെറ്റ് ഏരിയയാണ്. അപ്പോൾ ഇവിടെ ജിക്ക് പകരം എന്ന് വന്നാൽ നെറ്റ് ഏരിയ. നെറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ അവിടെ ബോൾട്ടിൻ്റെ ഹോള് കൂടി മൈനസ് ചെയ്യണം. അതായത് ഈ ഫിഗർ വന്നിട്ടുണ്ടെങ്കിൽ സർഫസ്, ഇവിടെ ഷിയർ നടക്കുന്ന സർഫസ് ഇത് മാത്രമാണ്.
അതായത് ഈ ബോൾട്ടിൻ്റെ ഹോള് കുഴിയാണ് അവിടെ, അവിടെ ആക്ച്വലി സർഫസ് ഇല്ല. അപ്പോൾ അത് കുറച്ചിട്ടുള്ള ബാക്കി ഏരിയ മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇതെടുക്കാനായിട്ട് എന്ത് ചെയ്യണം? ടോട്ടൽ 180 ആണ്. ഓക്കെ, ടോട്ടൽ 180 ഇതാ ഇവിടെ ഒരു ഡിപ്രഷൻ കുഴി വരുന്നുണ്ട്, അതിൻ്റെ ലെങ്ത് 18 ആണ്. ഇവിടെ അടുത്തൊരു കുഴി വരുന്നുണ്ട്, അതിൻ്റെ സൈസ് 18 ആണ്. ഇവിടെ അടുത്തൊരു കുഴി വരുന്നുണ്ട്, അതിൻ്റെ സൈസ് 9 ആണ്. അപ്പോൾ ടോട്ടൽ എഫക്റ്റീവ് ലെങ്ത് എത്ര വരും? 150 മൈനസ് 18 മൈനസ് 18 മൈനസ് 9, ഇതായിരിക്കും അവിടുത്തെ എഫക്റ്റീവ് ലെങ്ത് ഇൻറ്റു തിക്നെസ് 8. ഈ രീതിയിലാണ് നമ്മൾ നെറ്റ് ഏരിയ എടുക്കുന്നത്. അപ്പോൾ നെറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ 150 മൈനസ് 18 മൈനസ് 18 മൈനസ് 9. അപ്പോൾ ടോട്ടൽ നെറ്റ് ഏരിയ കിട്ടി, സോറി നെറ്റ് ലെങ്ത് കിട്ടി ഇൻറ്റു 8. അപ്പോൾ പ്ലേറ്റിൻ്റെ ഏരിയ കിട്ടി ഇൻറ്റു 2. ഇൻറ്റു 2 എടുക്കുന്ന കാര്യം എന്താണ്? രണ്ട് സർഫസ് ഉണ്ട്, സെക്ഷൻ 1 2 ഉണ്ട്, 3 4 ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്നുകൂടി പറയാൻ ശ്രദ്ധിച്ചിരിക്കുക, ടോട്ടൽ ലെങ്ത് 150 ആണ്. അപ്പോൾ നെറ്റ് ഏരിയ എടുക്കുമ്പോൾ ഇവിടെയുള്ള ഈ ഡിപ്രഷൻസ് നമ്മൾ എടുക്കേണ്ട, ബോൾട്ട് ഹോള് അവിടെ ഉണ്ട്, അപ്പോൾ ആ കുഴികൾ ആ ഡിപ്രഷൻ നമ്മൾ എടുക്കേണ്ട. അപ്പോൾ ടോട്ടൽ 150 എന്ന് ഇവിടെ ഒരു ഹോളുണ്ട്, 18 മൈനസ് ചെയ്യുക, അടുത്ത ഹോളുണ്ട്, 18 മൈനസ് ചെയ്യുക, ഇവിടെ ക്വാർട്ടർ ഹോളാണ്, 9 മൈനസ് ചെയ്യുക. അപ്പോൾ 150 മൈനസ് 18 മൈനസ് 18 മൈനസ് 9, അപ്പോൾ ലെങ്ത് കിട്ടും ഇൻറ്റു അതിൻ്റെ തിക്നെസ് 8. ഇതാണ് ഈ സർഫസിൻ്റെ ഏരിയ മുകളിലത്തെ. ഇതേപോലെ താഴത്തുണ്ട്, അതുകൊണ്ടാണ് ഇൻറ്റു 2 കൊടുത്തേക്കുന്നത്, ഇൻറ്റു 2 കൊടുത്തേക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഏരിയ 16800 എന്ന് കിട്ടും. ഇനി അടുത്തത് ATG, ഇതെന്ന് വെച്ചാൽ ഗ്രോസ് ഏരിയ ഇൻ ടെൻഷൻ. ടെൻഷൻ സംഭവിക്കുന്ന പ്ലെയിൻ 3 4 ആണെന്ന് ഞാൻ പറഞ്ഞു. ഏതാണ് ടെൻഷൻ സംഭവിക്കുന്ന പ്ലെയിൻ? ഞാൻ പറഞ്ഞു ഈ ഒരു ബ്ലോക്ക് ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഈ 2 3 എന്ന് പറയുന്ന പ്ലെയിനിലാണ് ടെൻഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഇതാണ് ടെൻഷൻ സംഭവിക്കുന്ന പ്ലെയിൻ. ഇതിൻ്റെ ഗ്രോസ് ഏരിയ, ഇതിൻ്റെ ഗ്രോസ് ഏരിയ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 60 × 8 ആയിരിക്കും മൊത്തത്തിൽ, 60 × 8 ആയിരിക്കും. അപ്പോൾ അതാണ് ടെൻഷൻ സംഭവിക്കുന്ന പ്ലെയിനിൻ്റെ ഗ്രോസ് ഏരിയ. അപ്പോൾ ATG എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഏരിയ ഇൻ ടെൻഷൻ. ഇവിടെ 2 3 എന്ന് പറയുന്ന സെക്ഷണൽ പ്ലെയിനിലാണ് ടെൻഷൻ സംഭവിക്കുന്നത്. 60 × 8 സോൾവ് ചെയ്യുമ്പോൾ 480 mm². സിമിലർലി ATN എന്ന് പറയുമ്പോൾ ഇവിടെ ഗ്രോസ് ഏരിയ ആണെങ്കിൽ ഇവിടെ നെറ്റ് ഏരിയ എഴുതണം. നെറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ടോട്ടൽ 60 ഉണ്ടോ? ഇല്ല, രണ്ട് ഡിപ്രഷൻസ് ഉണ്ട്, അത് മൈനസ് ചെയ്താൽ മാത്രം മതി. വീണ്ടും ഈ ഫിഗറിലേക്ക് വരിക, ഈ ഫിഗർ എടുത്തിട്ടുണ്ടെങ്കിൽ ടോട്ടൽ 60 ആണ്. ഈ 60 ഇതാ ഇവിടെ ഒരു കുഴി പോകുന്നുണ്ട്, ഇവിടെ ഒരു കുഴി പോകുന്നുണ്ട്, കുഴിയല്ല ഒരു ചെറിയ ഡിപ്രഷൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഡിപ്രഷൻ എത്രയായിരുന്നു? ഇവിടുത്തെ ഡിപ്രഷൻ 9 ആണ്, ഇവിടുത്തെ ഡിപ്രഷനും 9 ആണ്. അപ്പോൾ ടോട്ടൽ 60 − 9 − 9 ചെയ്യുമ്പോൾ ഇവിടുത്തെ നെറ്റ് എഫക്റ്റീവ് ലെങ്ത് കിട്ടും ഇൻറ്റു അതിൻ്റെ തിക്നെസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ സർഫസ് ഏരിയ കിട്ടും, നെറ്റ് ഏരിയ കിട്ടും. ഓക്കെ, ആ രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ നെറ്റ് ഏരിയ ഇൻ ടെൻഷൻ ഇസ് ഈക്വൽ ടു 60 − 9 − 9 × 8. ഇവിടെ ഇൻറ്റു 2 ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടായിരിക്കും ഇൻറ്റു 2 ചെയ്യേണ്ടത്? ഇത് പുറത്തുള്ള പ്ലെയിനാണ് അല്ലേ, അതായത് പ്ലേറ്റിൻ്റെ തന്നെ ഏറ്റവും പുറത്ത സർഫസാണ്. ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല, പ്ലേറ്റ് എവിടെ നിന്നാണോ കട്ട് ചെയ്ത് വരുന്നത്, ഇത് കട്ട് ചെയ്ത് വരുന്നുണ്ട്, ഇത് കട്ട് ചെയ്ത് വരുന്നുണ്ട്, ഇതും കട്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ മൂന്ന് പ്ലെയിനാണ് നമ്മുടെ കൺസിഡർ. ഇത് പുറത്ത് ഓൾറെഡി പുറത്ത് അറ്റ്മോസ്ഫിയറായിട്ടുള്ള പ്ലെയിനാണ്, ഇവിടെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇൻറ്റു 2 ചെയ്യാത്തത്, ഈ ഒരു പ്ലെയിൻ മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് AVG കിട്ടി, AVN കിട്ടി, ATG കിട്ടി, ATN കിട്ടി. ഇനി എന്ത് ചെയ്യുക? എല്ലാം അടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ അബോവ് വാല്യൂസ് ഇൻ ഇക്വേഷൻ A ആൻഡ് B. ഇക്വേഷൻ A ഏതായിരുന്നു? TDB1 ആയിരുന്നു. AVG FY / √3 mo γ mo + 0.9 ATN FU / γ mo. വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുമ്പോൾ 411.68 kN എന്ന് കിട്ടും. സിമിലർലി TDB2 ഇക്വേഷൻ 0.9 AVN FU / √3 γ mL + ATG FY / γ mO. എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുമ്പോൾ 388.43 എന്ന് കിട്ടും. അപ്പോൾ TDB കണ്ടുപിടിക്കണം. TDB ഇതാണ് ബ്ലോക്ക് ഷിയർ സ്ട്രെങ്ത്. TDB ഇസ് ദ സ്മോളർ ഓഫ് TDB1 ആൻഡ് TDB2. അപ്പോൾ TDB1 411, TDB2 388 ആണ് കിട്ടിയത്. ദെർഫോർ ഗ്രോസ് ബ്ലോക്ക് ഷിയറിൻ്റെ സ്ട്രെങ്ത് TDB ഇസ് ഈക്വൾ ടു ഏതായിരിക്കും? ഇതിലെ സ്മോളർ വാല്യൂ 388.43 എന്ന് കിട്ടും. ഇനി നമ്മൾ മൂന്ന് സ്ട്രെങ്ത് കണ്ടുപിടിച്ചു. നമ്മൾ മൂന്ന് സ്ട്രെങ്ത് ഓൾറെഡി ഇതുവരെ ഡിസൈൻ ചെയ്ത് കണ്ടുപിടിച്ചു. ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ TDG 218, സ്റ്റെപ്പ് നമ്പർ 2 TDN 5.4, ലാസ്റ്റ് സ്റ്റെപ്പ് നമ്പർ 3 TDB 388. ഇതിൽ ഡിസൈൻ സ്ട്രെങ്ത് ഏതാണെന്ന് സെലക്ട് ചെയ്യണം. ദെയർഫോർ
ഡിസൈൻ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ് ഈസ് ദ മിനിമം ഓഫ് TDG, TDN, TDB. ഇപ്പോൾ കണ്ടുപിടിച്ച മൂന്ന് സ്ട്രെങ്ത്തിൽ ഏറ്റവും മിനിമം വാല്യൂ ഏതാണോ അതായിരിക്കും ഡിസൈൻ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ്. ഇപ്പോൾ കണ്ടുപിടിച്ച TDG വാല്യൂ 218, TDN വാല്യൂ 193, TDB വാല്യൂ 388. ദെർഫോർ ഡിസൈൻ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ് ഇസ് ഈക്വൽ ടു 193.5 kN. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു ടെൻസൈൽ മെമ്പറിൻ്റെ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ കൺസെപ്റ്റും കാര്യങ്ങളും എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ പ്രോബ്ലം നിങ്ങൾ കൺസെപ്റ്റോടുകൂടി മനസ്സിലാക്കി വെച്ചാൽ ഇനി അങ്ങോട്ടുള്ള ഡിസൈനുകളൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ക്വയറീസ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.